ഹലോ ഫ്രണ്ട്സ്, ഗ്രേറ്റ് ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഹാക്കിംഗ് നമ്മുടെ രാജ്യത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ പോയി കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണുകളും എപ്പോൾ വേണമെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാം, ചിലപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള 7 മാർഗങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഫോണിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫോൺ ചിലപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. പിന്നെ ഈ പറയാൻ പോകുന്ന അടയാളങ്ങൾ പൂർണ്ണമായും ഹാക്ക് ചെയ്യപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ ആയിരിക്കണമെന്നില്ല, എങ്കിലും ഇവ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സേഫ്റ്റി ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളോട് ആദ്യമായി തന്നെ പറയാനുള്ളത്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. സൈബർ ക്രിമിനലുകളുടെയും ഹാക്കർമാരുടെയും പ്രധാന ലക്ഷ്യമായി ഇപ്പോൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ URL-കളിലൂടെയും അപകടകാരികളായ ആപ്ലിക്കേഷനുകളിലൂടെയും ഹാക്കർമാർ അല്ലെങ്കിൽ മാൽവെയറുകൾ നമ്മുടെ സ്മാർട്ട് ഫോണിലും എത്തിയിട്ടുണ്ടാകാം. തേർഡ് പാർട്ടി APK ഫയലുകൾ വഴിയെ അനാവശ്യ പരസ്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത വിവരങ്ങളും നമ്മുടെ ഫോണുകളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അപകടകാരികളായ ആപ്ലിക്കേഷനുകൾ വഴിയായി നമ്മുടെ സ്വകാര്യ വിവരങ്ങളും ബാങ്കിംഗ് അടക്കമുള്ള വിവരങ്ങളും തട്ടിയെടുക്കാൻ ഒരു പരിധിവരെ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. ബാങ്കിംഗ് വിവരങ്ങൾ തട്ടിയെടുക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി ആപ്ലിക്കേഷനുകളെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ നീക്കം ചെയ്ത ആപ്ലിക്കേഷനുകൾ അതിനോടകം തന്നെ നിരവധി പേർ ഡൗൺലോഡ് ചെയ്തിട്ടുമുണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ വഴിയായി നമ്മുടെ സ്മാർട്ട് ഫോണിൽ മാൽവെയറുകൾ അല്ലെങ്കിൽ ഹാക്കർമാർ കയറിപ്പറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ചില മാർഗങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാർഗങ്ങളിലേക്ക് കടക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടും ഐക്കൺ കണ്ടെത്താനാവാത്ത ഒരവസ്ഥ വരിക. അതായത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെന്ന് കരുതുക, ഫോണിൽ ആ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കണ്ടെത്താനായില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, മാൽവെയർ ഫോണിൽ എത്തിയതിനുള്ള സാധ്യതയാണ് അത് കാണിക്കുന്നത്. ഹോം സ്ക്രീനിൽ നിന്ന് ഹൈഡ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള മാൽവെയർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആകാം അത് എന്നതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടും ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് മാൽവെയർ നമ്മുടെ ഫോണിൽ അടങ്ങിയിട്ടുള്ളതിൻ്റെ ക്ലൂ ആണ്. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ക്ഷമത പെട്ടെന്ന് കുറയുക. അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 100% ചാർജുള്ള ഫോൺ 1-2 മണിക്കൂറിനുള്ളിൽ 0% എത്തുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. അതായത് ചിലപ്പോൾ 100% എന്ന് തന്നെ പറയുന്നില്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യം നമ്മുടെ ഫോണിൽ ഒരു പരമാവധി ശതമാനത്തിൽ ചാർജ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് 0 എത്തുക അല്ലെങ്കിൽ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി പോകുകയോ ഉള്ള അവസ്ഥ വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഇത് മാൽവെയർ കടന്നുകൂടിയതിൻ്റെ ഭാഗമാകാം. ഞാൻ പൂർണ്ണമായും മുൻപേ പറഞ്ഞു, ഇത് മാൽവെയർ കടന്നുകൂടി എന്നതിൻ്റെ അടയാളമാകണം എന്നില്ല, ഒരു പക്ഷേ അതിൻ്റെ സാധ്യത കൂടുതലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. കൂടാതെ അടുത്ത ഒരു അടയാളമാണ് ഇൻ്റർനാഷണൽ നമ്പറുകളിൽ നിന്ന് നമുക്ക് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ നമ്പറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യത്തു നിന്നും കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ഹാക്കർമാർ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തൊരു അടയാളമാണ് മൊബൈൽ ഡാറ്റയുടെ ഉപയോഗം. മൊബൈൽ ഡാറ്റ ഉപയോഗം പെട്ടെന്ന് വർദ്ധിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുക. അൺലിമിറ്റഡ് ഡെയിലി പാക്കേജുകൾ ചെയ്തിട്ടും ഡാറ്റ കുറവാണെന്നും ഉപയോഗം പരിശോധിക്കുകയെന്നും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ മാൽവെയർ കടന്നുകൂടിയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാനാത്ത അവസ്ഥ വരിക. സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾ തുറക്കാനാവുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തുറന്നു വരുമ്പോഴേക്കും ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോവുകയോ അപ്ഡേറ്റ് ആവാതിരിക്കുകയോ ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കണം. ഇതും ഹാക്കർമാർ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയായിട്ട് തന്നെ ഇൻ്റലിജൻസ് എണ്ണപ്പെടുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം. ഒരു പക്ഷേ ചില ഫോണുകൾക്ക് റാമോ റോമോ കുറവായിട്ടുള്ള സാഹചര്യത്തിലും ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ആവാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെയുള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ സിസ്റ്റത്തിന് താങ്ങാനാവാനുള്ള ശേഷി ആപ്ലിക്കേഷനും നൽകിയിട്ടുണ്ടാകില്ല. അപ്പോൾ അങ്ങനെയും ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ആവാത്ത അവസ്ഥയൊക്കെ വരും. അപ്പോൾ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നല്ല കപ്പാസിറ്റി ഉള്ള ഫോണുകൾ
ഒക്കെ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടും അത് ഓപ്പൺ ചെയ്യാനാവാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ ആ ഓപ്പൺ ആവാൻ ടൈം എടുക്കുക, ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട അവസ്ഥ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കൂടാതെ അടുത്ത ഒരു അടയാളമാണ് നമ്മുടെ ഫോണിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പരിചിതമല്ലാത്ത ആപ്ലിക്കേഷനുകൾ ഫോണിൽ കണ്ടെത്തുക. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാത്ത എല്ലാ ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും മാൾവെയർ നമ്മുടെ ഫോൺ ആക്രമിച്ച് കഴിഞ്ഞു എന്നതിൻ്റെ വളരെ വലിയൊരു സൂചനയാണ്. കാരണം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അവർ നമ്മുടെ ഫോണിലേക്ക് പുതിയൊരു ആപ്ലിക്കേഷനെ ആഡ് ചെയ്യപ്പെടുകയും ആ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനി ഇങ്ങനെയൊക്കെ അടയാളങ്ങൾ നിങ്ങളുടെ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടുതലായും പറയാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോയി തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്നാലും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊന്ന് റീസെറ്റ് ചെയ്യാം. അതായത് ഫോൺ മുഴുവനായി നമ്മുടെ ഡാറ്റകൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് റീസെറ്റ് ചെയ്തെടുക്കുക ഫോൺ മുഴുവനായിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഫോൺ മാനേജർ, അതായത് സിസ്റ്റം നമുക്ക് നൽകിയിട്ടുള്ള സെക്യൂരിറ്റി ഉപയോഗിച്ച് നമ്മുടെ വൈറസ് സ്കാൻ ചെയ്യുക. അതായത് പുറത്തുനിന്നൊരു ആപ്ലിക്കേഷൻ വഴി സ്കാൻ ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഫോണിൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം കൊടുത്തിട്ടുണ്ടാകും, അതുവഴി നമ്മുടെ വൈറസ് സ്കാൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ വൈറസസ് ചിലപ്പോൾ ഒരുപക്ഷെ ഫയലിലോ ആപ്ലിക്കേഷനിലോ ഒക്കെ ആയിരിക്കും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആപ്ലിക്കേഷനോ ആ ഫയലോ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ കൂടാതെ ഇത്തരത്തിലുള്ള വല്ല അടയാളങ്ങളും കണ്ടെത്തി കഴിഞ്ഞാൽ ബാങ്കിങ് കാര്യങ്ങൾ പോലുള്ള നിങ്ങൾ അത് ലോഗിൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നമ്മൾ ഗൂഗിൾ പേയോ പേടിഎമ്മോ ഫോൺപേയോ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരായിരിക്കും, അതുവഴി നമ്മൾ ബാങ്കിങ്ങിന് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഇനിയും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക. കൂടുതലായി നിങ്ങൾക്ക് വല്ല ഹാക്കിംഗ് പരമായിട്ടുള്ള നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന വല്ല അടയാളമാണെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത്തരത്തിലുള്ള ആരും അറിയാത്ത തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ, കൗതുകമുണർത്തുന്ന സംഭവങ്ങൾ, വിചിത്രങ്ങളായ സ്ഥലങ്ങൾ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയുടെ ഗ്രേറ്റ് ഫാക്ട്സ് മലയാളം.